ശിവപാർവതിമാർ പണ്ട് വനാന്തരങ്ങളിൽ വേട്ടക്കിഴന്നള്ളിയ നാളുകളിൽ തേന്മകളെന്ന വൃക്ഷച്ചുവട്ടിലെ മധുകുടിച്ച് മത്തവിലാസമാടിയ മഹാദേവൻ, ശിവഭ്രാന്ത് കണ്ട് ഭയപ്പെട്ട കുന്നൻമകളായ പാർവതി, തേന്മകളെന്ന വൃക്ഷച്ചുവട്ടിലെ മധു തൻ്റെ തൃക്കരങ്ങളാൽ തടവി വാനോളമുയർത്തി, കുപിതനായി മുക്കണ്ണൻ ശ്മശാനവാസൻ ആടി ചടുലതാണ്ഡവം തല്ലി തൻ തൃത്തുടമ്മേൽ പിറന്നു ദിവ്യനായ പുത്രനൊന്ന്. ഇതാതിദിവ്യന്റെ ഈഴവരുടെ തൊണ്ടച്ചൻ ദൈവത്തിന്റെ പിറവിയുടെ കഥ. എല്ലാ മധുവനവും നീ ആടിക്കോ, കദളി മധുവനം നീ ആടണ്ട എന്ന പിതൃകൽപ്പന ഏതോ ഒരു അഭിശബ്ദ മുഹൂർത്തത്തിൽ ലംഘിക്കേണ്ടി വന്ന കുലവൻ പിതൃശാപമേറ്റ് ഭൂമിയിലേക്കിറങ്ങി വയനാട്ടിലെത്തി. കുലത്തിൽ പെരുമയുള്ളവനായി ശ്രീ വയനാട്ടുകുലവൻ ദേവനായി മാറി. ഉർവരതയുടെ ദേവനായ ശ്രീ വയനാട്ടുകുലവന്റെ ആത്മചൈതന്യം അദൃശ്യപ്രകാശരശ്മിയായി ഒഴുകിപ്പടർന്നു പരിലസിക്കുന്ന ഈ പവിത്ര സന്നിധിയിലിതാ ഏറെ വർഷങ്ങൾക്ക് ശേഷം കാലത്തിന്റെ നിയോഗം പോലെ ശ്രീ വയനാട്ടുകുലവൻ ദൈവം കെട്ട് മഹോത്സവം നടക്കുകയാണ്. ഈ ദൈവം കെട്ട് മഹോത്സവം വൻ വിജയമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബാധ്യതയുണ്ടെന്ന് ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും ദൈവം കെട്ട് മഹോത്സവത്തിന്റെ വൻ വിജയത്തിനായി ആത്മാർത്ഥമായി സഹകരിക്കുക. നിങ്ങളെ എല്ലാവരെയും സർവ്വൈശ്വര്യദായകനായ കുലവനും പരിവാരങ്ങളും അനുഗ്രഹിക്കുമാറാകട്ടെ.